നിൽക്കുന്നത് സാരദി ആയുർവേദിക് ഹോസ്പിറ്റലാണ്. കുറേ വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാനുണ്ട്. കാരണം ആയുർവേദത്തെക്കുറിച്ചും അതുപോലെ തന്നെ കർക്കിടകത്തെക്കുറിച്ചും സാരദി ആയുർവേദിക് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചും എല്ലാം നമുക്കറിയാം. ലെറ്റ്സ് കർക്കിടകത്തിന് നമ്മൾ സാധാരണ കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ സ്വീറ്റുകളെ കുറിച്ച് എല്ലാം പറയാറുണ്ടല്ലോ. അതുപോലെ തന്നെ ഒരു നല്ല ഹെൽത്ത് ഡ്രിങ്ക് ഉള്ളത് അത് കർക്കിടകത്തിലാണ് സേവിക്കാൻ ഏറ്റവും നല്ലത്. അത് കൊച്ചുകുട്ടികളും മുതൽ ആർക്കുവാണെങ്കിലും കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനെ പരിചയപ്പെടുത്താനായിട്ട് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ സാരദി ആയുർവേദിക് ഹോസ്പിറ്റലിലെ ഡോക്ടർ വിനീതയാണ്. ഡോക്ടർ, അപ്പോൾ ഇത് എല്ലാവർക്കും തന്നെ കഴിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കെന്നാ നോക്കാം. അതെ, നമ്മളിപ്പോൾ എന്തായാലും ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് നമുക്ക് ഡോക്ടർ കാണിച്ചു തരാൻ പോകുന്നത്. ഒരു ആയുർവേദിക് ഹെൽത്ത് ഡ്രിങ്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന കുട്ടികൾക്കും എല്ലാവർക്കും തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഹെൽത്ത് ഡ്രിങ്ക് ആണ്. ഇതിന് എന്തൊക്കെയാണ് വേണ്ടത്? ഇതിന് കറുകിൽ കുറച്ച് തുളസി, പിന്നെ തേൻ, വെള്ളം ഒരു ലിറ്റർ വെള്ളം. ഒരു ലിറ്റർ വെള്ളം. അപ്പോൾ ഒരു ലിറ്റർ വെള്ളം ആകുമ്പോൾ ഏകദേശം ഒരു 4-5 പേർക്ക് കഴിക്കാൻ, 4 പേർക്ക് കഴിക്കാം അല്ലേ? അതെ. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇതിപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്? 1 ലിറ്റർ വെള്ളത്തിൽ കറുകയും തുളസിയും കൂടെ 10 ഗ്രാം ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച് വെക്കുക. ഇത് പിറ്റേ ദിവസമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓ, അപ്പൊ തലേ ദിവസമേ തന്നെ ഇത് രണ്ടും കൂടെ തിളപ്പിച്ച് വെക്കുക. യൂസ് ചെയ്യുമ്പോൾ കുറച്ച് തേൻ കൂടെ ചേർത്ത് നമുക്ക് ഹെൽത്തി ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിക്കാം. ഇതിന് ഇതിപ്പോ എന്തൊക്കെയാ ഇതിന്റെ ഗുണങ്ങൾ? ഇത് ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ കർക്കിടകത്തിൽ നമുക്കറിയാം തണുപ്പാണ്, അപ്പൊ ശരീരത്തിന്റെ ടെമ്പറേച്ചർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യും. ഇതിന് ചെറിയൊരു ഇളം ചൂട് നമ്മുടെ ശരീരത്തിന് നൽകാനായിട്ട് പറ്റുമല്ലേ. ഇത് എന്താ ഏജ് ലിമിറ്റ് ഉണ്ടോ? ജനറലി എല്ലാവർക്കും എല്ലാവർക്കും കഴിക്കാം. നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് നമുക്ക് ഇത് ഉണ്ടാക്കുന്നത്. എങ്ങനെയാ നോക്കാം. അപ്പൊ നമുക്കൊരു ഒരു വലിയ പാത്രം തന്നെ എടുക്കാമല്ലോ. 1 ലിറ്റർ വെള്ളം വേണം. അപ്പൊ എന്തായാലും വലിയൊരു പാൻ ഇതാ വെച്ചിട്ടുണ്ട്. അപ്പൊ ഏകദേശം 1 ലിറ്റർ വെള്ളം നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഇട്ട് തിളപ്പിക്കുവാണോ? നമ്മൾ കറുകയും തുളസിയും കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിക്കാം. തിളച്ച് വരുമ്പോ അത് ഓഫ് ചെയ്യാം. നന്നായി തിളച്ച ശേഷം ഓഫ് ചെയ്യാം. അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കറുകയും തുളസിയും ആഡ് ചെയ്യാണ്. നന്നായി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് പിറ്റേ ദിവസമല്ലേ? അതെ, പിറ്റേ ദിവസം. ഒരു സത്ത് മുഴുവൻ ഈ വെള്ളത്തിലേക്ക്. അതെ, നമ്മുടെ ഹെൽത്തി ജ്യൂസിന്റെ പ്രിപ്പറേഷൻ ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. അതായത് ആദ്യം നമ്മൾ അത് നന്നായിട്ട് തിളപ്പിച്ചു. തിളപ്പിച്ച് നമ്മൾ അത് തണുപ്പിക്കാനായിട്ട് വെച്ചു. തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ തേൻ ഒഴിക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ഇത് തലേ ദിവസമേ തിളപ്പിച്ച് വെക്കണം, എന്നിട്ട് വേണം തേൻ ഒഴിക്കാനായിട്ട്. അപ്പൊ നമ്മൾ 2 ഗ്ലാസ്സിലും ഒഴിച്ചിട്ടുണ്ട്. അതെ, അരിച്ച് ഒഴിച്ചതാണിത്. ഇതിന്റെ ഒരു കളറ് തന്നെ ഒരു ചെറിയൊരു ഗ്രീനിഷ് കളറ് വന്നിരുന്നു കേട്ടോ. ഇത് തലേ ദിവസം എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ഗ്രീനിഷ് കളർ വരുന്നു ഡോക്ടർ പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയന്റും കൂടെ ആഡ് ചെയ്യാനുണ്ട്, തേൻ ചേർക്കാനുണ്ട്. അപ്പൊ 1 ഗ്ലാസ്സിലേക്ക് നമുക്ക് എത്ര തേൻ ചേർക്കണം? 1 സ്പൂൺ തേൻ ചേർക്കണം. അപ്പൊ നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് റെഡി ആയി കഴിഞ്ഞു. തേനും ചേർത്തിട്ടുണ്ട്. അപ്പൊ 1 ഗ്ലാസ്സിലേക്ക് ഏകദേശം 1 സ്പൂൺ തേനാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇത് ഷുഗർ പേഷ്യൻസിന് പറ്റുമോ? ഷുഗർ പേഷ്യൻസിന് തേൻ ഉപയോഗിക്കാതെ ആ ഡ്രിങ്ക് അങ്ങനെ തന്നെ കുടിക്കാവുന്നതാണ്. തേൻ ചേർക്കണം. തേൻ ചേർക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചെറിയൊരു മധുരം, ആ തുളസിയുടെ ഒരു രുചി വരുന്നുണ്ട്. പിന്നെ കറുകയുടെ രുചി അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ. പക്ഷെ എന്നാലും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ്. എനിക്ക് തോന്നുന്നു രാവിലെയൊക്കെ ഒന്ന് മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഹെൽത്ത് ഡ്രിങ്ക് തന്നെ തുടങ്ങാം. അപ്പൊ ഇന്ന് മുതലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല ഹെൽത്ത് ഡ്രിങ്ക് ആണ്. കുട്ടികൾക്കും കൊടുക്കാം, മുതിർന്നവർക്കും ഉപയോഗിക്കാം. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഷുഗർ പേഷ്യൻസ് അധികം തേനൊന്നും ചേർക്കാതെ ആ ഡ്രിങ്ക് അങ്ങനെ തന്നെ കഴിച്ചാൽ മതിയാവും. അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട. താങ്ക് യു ഡോക്ടർ.